പാർലമെന്റിലെ ചക്രവോഹ പ്രസംഗത്തിൽ കോഭാകുലരായ കേന്ദ്ര സർക്കാർ രാഹുൽ ഗാന്ധിക്ക് എട്ടിന്റെ പണി കൊടുക്കാൻ പോവുകയാണ് അതായത് ഇ ഡി റെയ്ഡ് ആസൂത്രണം ചെയ്യുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറയുന്നത് ട്വിറ്ററിലൂടെയാണ് രാഹുൽ ഇക്കാര്യം പങ്കിട്ടത് ഇ ഡിയിൽ നിന്നുള്ള ചിലരാണ് തന്നോട് ഇക്കാര്യം അറിയിച്ചതെന്നും രാഹുൽ ട്വീറ്റിലൂടെ പറയുന്നത് സത്യത്തിൽ ഈ വാർത്ത വളരെ പുച്ഛത്തോടെയാണ് സ്വീകരിച്ചത് തുടർന്ന് രാഹുൽ ട്വിറ്ററിൽ ഇങ്ങനെ കുറിച്ചു എന്റെ ചക്രവ്യൂഹ പ്രസംഗം ഇഷ്ടപ്പെട്ടില്ല ഒരു റെയ്ഡ് ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഇ ഡിയിൽ തന്നെയുള്ള ചിലർ എന്നോട് പറഞ്ഞു ഇരു കൈകളും നീട്ടി ഞാൻ അത് കാത്തിരിക്കുന്നു ചായയും ബിസ്ക്കറ്റും റെഡിയാണ് എന്നായിരുന്നു രാഹുൽ പരിഹാസത്തോടെ ട്വീറ്റ് ചെയ്തത് നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്ന് ഇന്ത്യയെ ചക്രവ്യൂഹത്തിൽ കുരുക്കുകയാണെന്നായിരുന്നു പാർലമെന്റിലെ രാഹുലിന്റെ പ്രസംഗം അദാനിയും അംബാനിയും അടക്കം ആറു പേർ ചേർന്നാണ് ഈ ചക്രവ്യൂഹം നിയന്ത്രിക്കുന്നതെന്നും രാഹുൽ പറഞ്ഞു ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് കുരുക്ഷേത്രയിൽ പേർ അഭിമന്യുവിനെ ഒരു ചക്രവ്യൂഹത്തിൽ കുടുക്കിക്കൊന്നു ആ ചക്രവ്യൂഹത്തിന് പത്മവ്യൂഹം എന്നും വിളിക്കാം അതായത് താമര രൂപീകരണം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഒരു പുതിയ ചക്രവ്യൂഹം രൂപപ്പെട്ടിരിക്കുന്നു അതും താമരയുടെ രൂപത്തിൽ മോദി ആ ചിഹ്നത്തെ നെഞ്ചിൽ പേർന്നു അഭിമന്യുവിനോട് ചെയ്തത് ഇന്ത്യയോട് ചെയ്യുന്നു യുവാക്കൾ കർഷകർ സ്ത്രീകൾ ചെറുകിട ഇടത്തരം വ്യവസായികൾ എല്ലാം അനുഭവിക്കുകയാണ് ഇന്നും ചക്രവ്യൂഹത്തെ നിയന്ത്രിക്കുന്നത് നരേന്ദ്ര മോദി, അമിത് ഷാ, മോഹൻ ഭാഗവത് അജിത് ഡോവൽ അംബാനി അദാനി എന്നിവരായിരുന്നു എന്നാണ് രാഹുലിന്റെ വാക്കുകൾ ഇതിനെതിരെയാണ് ഇ ഡി ഇറങ്ങിയിരിക്കുന്നത് അതേസമയം രണ്ടു ദിവസം മുൻപ് നടന്ന ലോക്സഭയിലെ ബജറ്റ് ചർച്ചയിൽ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് നികുതി ഭീകരതയിൽ നിന്ന് സാധാരണക്കാർക്ക് ആശ്വാസം നൽകുന്ന ഒരു പ്രഖ്യാപനം പോലും ബജറ്റിൽ ഇല്ല എന്ന് രാഹുൽ കുറ്റപ്പെടുത്തിയിരുന്നു മന്ത്രിമാർക്ക് ഭയമാണ് എന്നും ഈ ഭയം വകുപ്പുകളുടെ പ്രവർത്തനത്തെയും ബാധിക്കുന്നു എന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു നികുതി ഭീകരതയ്ക്കൊപ്പം വൻകിട വ്യവസായികളെ അനുകൂലിക്കുന്ന സർക്കാർ നയങ്ങളും ചെറുകിട ഇടത്തരം ബിസിനസ്സുകളെ നശിപ്പിക്കുന്നതുമാണ് ഇന്ത്യയിൽ ഇപ്പോൾ യുവാക്കളുടെ വ്യാപകമായ തൊഴിലില്ലായ്മയുടെ കാരണമെന്നും രാഹുൽ ഈ അവസരത്തിൽ ചൂണ്ടിക്കാട്ടി ബജറ്റിൽ പ്രഖ്യാപിച്ച ഇന്റേൺഷിപ്പ് പ്രോഗ്രാം തമാശയായിരിക്കാമെന്നും അദ്ദേഹം പരിഹസിച്ചു നിങ്ങൾ യുവാക്കളുടെ കാലൊടിച്ചു അതിന്മേൽ ഒരു ബാൻഡേഡ് ഇടുകയാണ് എന്ന് രാഹുൽ പരിഹസിച്ചു നിങ്ങൾ സ്വയം ദേശസ്നേഹികൾ എന്ന് വിളിക്കുന്നു എന്നാൽ സൈനികരെ സഹായിക്കാനായി ബജറ്റിൽ ഒരു പൈസ പോലും അവർക്കായി നീക്കിവെക്കാൻ നിങ്ങൾക്ക് കഴിയില്ല കഴിഞ്ഞ പത്തുവർഷത്തിനിടെ ബി ജെ പി സർക്കാരിന് കീഴിൽ എഴുപത് പേപ്പർ ചോർച്ചകൾ നടന്നതായി രാഹുൽ ആരോപിച്ചു പരീക്ഷാ പേപ്പർ ചോർച്ചയാണ് ഇപ്പോൾ യുവാക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്നാൽ ധനമന്ത്രി ഒരിക്കൽ പോലും തന്റെ പ്രസംഗത്തിൽ അത് പരാമർശിച്ചിട്ടില്ല മാത്രമല്ല അവർ വിദ്യാഭ്യാസത്തിനായി അനുവദിച്ചത് ഇരുപത് വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ തുകയാണ് എന്നും രാഹുൽ ഗാന്ധി തുറന്നടിച്ചിരുന്നു ഇതെല്ലാം കേട്ട് കലിയിളകിയാണ് ഇ ഡിയുടെ ഇപ്പോഴത്തെ വരവ് എന്നാൽ രാഹുൽ അതത്ര ഗൗനിക്കുന്നില്ല എന്നതാണ് സത്യം